ഹലോ സുഹൃത്തുക്കളെ, എസ് ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വാണിയംകുളം ചന്തയിലാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന വാണിയംകുളം എന്ന സ്ഥലത്തെ ചന്ത. കേരളത്തിലെ പ്രസിദ്ധമായ ചന്തകളിൽ ഒന്നാണ് വാണിയംകുളം ചന്ത. ഇന്നിപ്പോൾ റംസാൻ ആയതുകൊണ്ട് കൂടുതലായിട്ട് മീറ്റിന് ആവശ്യമായിട്ടുള്ള കന്നുകളാണ് ഇറങ്ങിയിട്ടുള്ളത്, ചന്തയിലെത്തിയിട്ടുള്ളത്. പോത്താണെങ്കിലും കാളകളാണെങ്കിലും തന്നെ വലിയ വലിയ കാളകൾ ഒക്കെ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. നിരവധി ലോഡ് വന്നിട്ടുണ്ട്, വണ്ടികൾ നിൽക്കുന്നുണ്ടാ തന്നെ നമുക്കറിയാം അത്രയും ലോഡ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാളകളുടെ ഈ ഒരു നൃത്തം, ഇത്രയും കാളകൾ ഒരുമിച്ച് നിൽക്കുന്നത് ഇതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മൾ വല്ല പൂരപ്പറമ്പിൽ പോയി ആ ഒരു ഫീലാണ്. അത്രയും കാളകൾ അവിടെ നിൽക്കുകയാണ്, അതിനിടെ കൂടെ നടക്കുക എന്ന് പറയുമ്പോഴേ ഇപ്പോഴും വന്നോണ്ടിരിക്കയാണ്. ഞാനൊരു 7:30 7 മണിക്കൊക്കെ ചന്തയിലെത്തി, അപ്പോഴും കന്നുകൾ വന്നോണ്ടേ ഇരിക്കുകയാണ്. ഈ ആഴ്ചയില് കുട്ടികൾ കമ്മിയാണ്, മൂരിക്കുട്ടികളും ഒക്കെ കമ്മിയാണ്. പോത്തും കുട്ടികളുണ്ട്, മൂരിക്കുട്ടികൾ വളരെ കുറവാണ് എത്തിയിട്ടുള്ളത്. നല്ല മീറ്റ് അത്യാവശ്യം നല്ല മീറ്റുള്ള ഒരു മൂരിയാണത്, മൂരിക്കുട്ടിയാണ്. ഇതാണോ, ഇതൊക്കെ അത്യാവശ്യം മീറ്റുള്ള കാളക്കൂറ്റന്മാരാണ്. ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് നടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുക്കുന്ന കാര്യങ്ങളാണ്. തൊട്ടടുത്താണ് ഇപ്പൊ ഞാൻ നിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ റൈറ്റോ കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോ പറയുന്നില്ല, ചോദിച്ചിട്ടില്ല. കാരണം ആദ്യമായിട്ടാണ് ചന്തയിലേക്ക് പോകുന്നത്, അപ്പോ അതിന്റെ ഒരു ഇതുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാത്തിനെയും റേറ്റും കാര്യങ്ങളും ചോദിച്ചിട്ട് വീഡിയോ വിടാം. ഇതൊക്കെ പുറത്തുനിന്ന് വന്ന പോത്താണ്, വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കന്നുകളാണ് ഇവിടെ അധികവും വിൽക്കപ്പെടുന്നത്. ഇത് കാങ്കേയം ഇനത്തിൽപ്പെട്ട മൂരിക്കുട്ടിയാണ്. ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി ആയിരുന്നു പോയപ്പോഴേ കണ്ടത്. ജോക്കർ എന്നൊക്കെ ആൾക്കാർ തന്നെ വിളിക്കുന്നുണ്ട്, കച്ചവടക്കാർ വന്നിട്ട് ജോക്കർ എന്നൊക്കെ വിളിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കാലും കൈയൊക്കെ ഭയങ്കരമായിട്ട് ഉയരം കമ്മിയാണ്. കാസർഗോഡ് കുള്ളന്റെ ഒക്കെ മോഡലാണ്, പക്ഷെ കാസർഗോഡ് കുള്ളന്നല്ല. ഇത് തമിഴ്നാട്ടില് ഒരു പ്രത്യേക ഒരു പോത്താണ്. കാരണം എന്താ വെച്ചാല് അതിന്റെ കണ്ണ് കണ്ടോ, കണ്ണ് വെള്ളാരം കണ്ണ് പോലെ ഉള്ളൊരു കണ്ണാണ്. അതിന്റെ കാലിലും ഒരു വെള്ള നിറത്തിൽ ചിലങ്ക പോലെ ഒരു ബാക്കിലെ കാലിലുണ്ട്. അത്യാവശ്യം മീറ്റൊക്കെ ഉള്ളൊരു പോത്താണ്. ഇവര് നാടൻ പോത്തോളാണ് ഈ നിൽക്കുന്നുണ്ട്. നാട്ടിൽ വളർത്തിയിട്ട് വിൽക്കാൻ വരുന്ന പോത്തുകളാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കുറുമ്പ് കാണിക്കുന്നുണ്ട്. ഇത് ഇതൊരു നാട്ടിലെ പോത്താണ്, അത്യാവശ്യം മീറ്റുള്ള ഒരു പോത്താണ്.
നിൽക്കുന്ന രണ്ട് പോത്തുകളാണ് ഇന്ന് ചന്തയിലെ താരങ്ങള്, ഇന്നത്തെ ചന്തയിലെ താരങ്ങള്. എടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ, ഇതിപ്പോ സൈഡ് വ്യൂ ആയതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നല്ല ഇനം കാളകൾ തന്നെയാണ്, ഒരു ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവരെ. അത്യാവശ്യം മീറ്റുള്ള കാളകളാണ്. നേരിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10-50 രൂപയോളം കൊടുക്കേണ്ടി വരുന്നതാണ്. ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. ഇത് ചന്തയുടെ കുറച്ച് മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതൊരു നാടൻ നാട്ടിൽ നിന്ന് വളർത്തിയിട്ട് വന്ന ഒരു പോത്താണ്, രണ്ട് പോത്തുകള്. കുറച്ച് കുറുമ്പ് കാണിക്കുന്നുണ്ട്, കാരണം നാട്ടിലത്തെ പോത്താവണ്ടേ നല്ല കുറുമ്പ് കാണിക്കും. പുറത്തുനിന്ന് വന്ന പോത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ കുറേ നേരം നിർത്തിപ്പോരല്ലേ. ഇതാണ് താരം, രണ്ട് പോത്തുകള്. ഇതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1-2.5 lakh, 1-1.25 lakh. 1500 kilo ഒക്കെ ലൈവ് വെയിറ്റ് വരുന്ന രണ്ട് പോത്തുകളാണ്. മുറ ഇനത്തിൽപ്പെട്ട മുറ ക്രോസ് ആണത്, മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളാണ് രണ്ടെണ്ണം. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ വലിപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പോത്തുകുട്ടികളുടെ ഒരു ഏരിയയാണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ കഴിയണം, അത്യാവശ്യം കുറെ എണ്ണം ഉണ്ട്. ഇതിന് നല്ലത് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാൻ കഴിയണം. 12,000 മുതൽ സ്റ്റാർട്ടിങ്ങുള്ള പോത്തും കുട്ടികൾ ഇതിലുണ്ട്. കുട്ടികളൊക്കെ വാങ്ങാൻ പറ്റിയൊരു സമയമാണ്, കാരണം മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ ആയി. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിമാൻഡ് ഉണ്ട്, പോത്തുകുട്ടികൾക്കും മോരുകുട്ടികൾക്കും കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ.
എരുമകളുടെ ഒരു സെക്ഷനാണ്. മീറ്റിന് ആവശ്യമായിട്ടുള്ള എരുമകളായിരിക്കും ഇതൊക്കെ. അവിടെ നോക്കി നോക്കണ്ടേ? ഞാനൊക്കെ അത് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോളൂ. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മീറ്റുള്ള നാട്ടിൽ വളർത്തുന്ന പോത്താണ്. ഒരു കച്ചവടം പറഞ്ഞ് കച്ചവടം മുറിയാഞ്ഞിട്ട് ഇറക്കിക്കൊണ്ടുപോവാണ്. ഇത് വണ്ടിന്ന് ഇറക്കിയ സമയത്ത് തന്നെ കച്ചവടം പറഞ്ഞാണ്. കൂടുതൽ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.